നമസ്കാരം എല്ലാവർക്കും. പിന്നെ ഞാനിപ്പോൾ നാട്ടിലെത്തി, ഇന്നലെയാണ് നാട്ടിലെത്തിയത്. രണ്ട് ദിവസം കിടന്നുറങ്ങി, ഫാമിലിയുടെ കൂടെ ഒക്കെ ഇരുന്നു. പിന്നെ നാളെ നമ്മൾ പോകുന്നത് ദുബൈയിലേക്കാണ്. ഇനി ഒരു ദിവസം കൂടി നാട്ടിലുള്ളൂ. അപ്പോൾ ഇന്ന് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാനുള്ള കാരണം എന്ന് വെച്ചാൽ, എൻ്റെ വീടിൻ്റെ പണി പുറകിൽ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. എല്ലാ തവണയും ഞാൻ വീടിൻ്റെ പണിയെടുക്കുമ്പോൾ അതിൻ്റെ ഒരു അപ്ഡേറ്റ്സ് വീഡിയോ ഞാൻ തരും അല്ല. ഇനി ഒരു രണ്ടര മാസം കഴിയുന്ന എന്താ നാട്ടിൽ വരില്ല. അപ്പോൾ നാട്ടിൽ വരുമ്പോഴേക്കും വീട് പണി ഇങ്ങനെ ആവില്ല, കുറച്ചും കൂടി വ്യത്യസ്തമായിരിക്കും. ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത് ഇലക്ട്രിക്കലിൻ്റെ കുത്തിപ്പൊട്ടിക്കൽ കഴിഞ്ഞു, പൈപ്പൊക്കെ കിട്ടും. ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത് തേപ്പിൻ്റെ പണിയാണ്, ചുമര് തേപ്പിൻ്റെ പണി. ഞാൻ നമ്മുടെ എറണാകുളത്ത് പോകുന്ന ഒരു വീഡിയോയിൽ ഞാൻ മലപ്പുറത്ത് വേങ്ങരയിൽ ഒരു സ്ഥാപനത്തിൽ പോയിട്ട് ഞാൻ കാണിച്ചിട്ട് ഞാൻ പറഞ്ഞിരുന്നു, ഇവരാണ് എൻ്റെ ചുമര് തേക്കുന്നത്. അത് സിമൻ്റ് അല്ല, സിമൻറ്റിന് പകരം വേറൊരു സാധനമാണ് തേക്കുന്നത് എന്നുള്ളത്. അപ്പോൾ ആ സാധനം അവരിപ്പോൾ അവിടെ തേച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഒരുപാട് ആൾക്കാർ വീടെടുക്കുന്നുണ്ട് നമ്മുടെ സബ്സ്ക്രൈബേഴ്സിൻ്റെ ഇടയിൽ. അപ്പോൾ നിങ്ങൾക്ക് ചുമര് തേക്കലുമായി ബന്ധപ്പെട്ട് ഒരുപാട് സംശയങ്ങളുണ്ടാവും. ഞാൻ എൻ്റെ വീടിന് ഉപയോഗിക്കുന്ന ഒരു മെറ്റീരിയലാണ് ഇന്നത്തെ വീഡിയോയിൽ പരിചയപ്പെടുത്താൻ പോകുന്നത്. നോക്കാം അതിൻ്റെ ഗുണമേന്മ എങ്ങനെയാണ്, ആരാണ് അത് ചെയ്യുന്നത്, അത് ചെയ്ത് എത്ര കാലം നിൽക്കും, അല്ലെങ്കിൽ അത് ചെയ്തുകൊണ്ടുള്ള ബെനിഫിറ്റ് എന്താണ്, എത്ര പൈസയാണ് നമുക്ക് ഇതിൽ ഡിസ്കൗണ്ട് കിട്ടുന്നത്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ കാണാം. ഓക്കെ, ഒരു സെക്കൻഡ്, വീഡിയോ കാണുന്നതിന് മുമ്പ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് നമ്മുടെ സബ്സ്ക്രൈബർ ഫാമിലിയിൽ മെമ്പറാകാൻ മറക്കല്ലേ. നമ്മളിപ്പോൾ ഉള്ളത് എൻ്റെ ബെഡ്റൂമിലാണ്, എന്ന് വെച്ചാൽ എൻ്റെ പണി നടന്നു കൊടുക്കുന്ന ബെഡ്റൂമിലാണ്. ഞാൻ താഴെ കാണിച്ചില്ല ആ ഒരു വെള്ള സാധനം, ഇതേ ഈ വെള്ള സാധനം, ഇതാണ് ഞാൻ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത്. ഇവരൊക്കെ നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ, നമ്മളന്ന് എറണാകുളം പോകുന്ന വഴിക്ക് വേങ്ങരയിൽ ഇവരുടെ ഓഫീസിൽ പോയിട്ട് അല്ലേ ഞാൻ ഇവരെ ഇൻട്രൊഡ്യൂസ് ചെയ്തിരുന്നു. ടി എം സി ജിപ്സം പ്ലാസ്റ്ററിങ്ങിൻ്റെ കമ്പനിയുടെ ആൾക്കാരുടെ ഇത് എല്ലാവരും മുതലാളി പറയുന്നത് പണിക്കാരെന്നല്ല. അപ്പം എൻ്റെ വീടിൻ്റെ ഈ ചുമര് മുഴുവനും നമ്മൾ സിമെൻറ്റിൻ്റെ തേപ്പിന് പകരം ഈ പ്ലാസ്റ്ററിങ് ആണ് ചെയ്യുന്നത്. എന്ന് വെച്ചാൽ ഇത് ഈ പ്ലാസ്റ്ററിങ് ഇവിടെ കണ്ടോ, ഇത് സിമെൻ്റ് അല്ല പ്ലാസ്റ്ററിങ് ആണ്. ഈ പ്ലാസ്റ്ററിങ് ആണ് ഞാൻ എൻ്റെ റൂമിൽ മുഴുവനും ചെയ്യുന്നത്. ആ കാര്യങ്ങളാണ് ഞാൻ ഇന്നത്തെ എപ്പിസോഡിൽ പറയാൻ പോകുന്നത്. മുതലാളി പറഞ്ഞോ എന്നിട്ട് എന്നിട്ട് മലപ്പുറത്ത് നിന്നേ വന്ന് എൻ്റെ നാട്ടിൽ റൂമൊക്കെ എടുത്ത് ഇവിടെ സ്റ്റേ ചെയ്തിട്ടാണ് വർക്ക് ചെയ്തത്. ഓക്കെ, ആദ്യമായിട്ട് വേറെ കാര്യം, ജിപ്സം പ്ലാസ്റ്ററിങ് എന്താണ്, അത് ശരിക്കും ഞാൻ പറഞ്ഞുതരാം. എന്താണ് ജിപ്സം പ്ലാസ്റ്ററിങ്, എന്തിനാണ് ചെയ്യുന്നത്, ഒന്നാമത്തെ ചോദ്യം എന്താണ് ശരിക്കും ജിപ്സം പ്ലാസ്റ്ററിങ്? ഇപ്പോൾ ശരിക്കും നമ്മൾ കൺവെൻഷണൽ പ്ലാസ്റ്ററിങ് മെത്തേഡിന് ബദലായിട്ട് വന്ന മെറ്റീരിയലാണ്, ഒരു പുതിയ മെറ്റീരിയൽ അല്ല. അത് ആദ്യമേ പറയാം, ആദ്യമായിട്ട് ആൾക്കാർ പ്ലാസ്റ്റർ ചെയ്ത് തുടങ്ങിയത് ലോകത്തിൽ ജിപ്സം വെച്ചിട്ടാണ്. ഇത് തുടങ്ങുന്ന ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ 3000 വർഷങ്ങൾക്ക് മുന്നേ നമ്മുടെ പിരമിഡിൻ്റെ അകത്ത് പ്ലാസ്റ്ററിങ് ചെയ്ത് തുടങ്ങിയതാണ്. അത് കഴിഞ്ഞ് പ്ലാസ്റ്റർ ഓഫ് പാരീസ് എന്നുള്ള പേരാണ് ഇതിന് ആദ്യമായിട്ട് പേര് വന്നത്, ജിപ്സം എന്നുള്ളതിന് മുന്നേ. ആ പേര് വരാനുള്ള കാരണം, പാരീസിൽ ഇത് ആദ്യമായിട്ട് പ്ലാസ്റ്റർ ചെയ്ത് തുടങ്ങിയത് ഏകദേശം 2000 വർഷങ്ങൾക്ക് മുന്നെയാണ്. ചർച്ചെല്ലാം വന്ന സമയത്ത് പഴയ മോണുമെന്റ്സ് ഒക്കെ അവിടെ പോകുന്ന സമയത്ത് അതൊന്നും നോക്കി കാണാൻ പറ്റും. പിന്നെ ഇത് കേരളത്തേക്ക് എത്താൻ വയ്യ എന്നുള്ളതാണ് ഒരു കാര്യമുള്ളത്. അപ്പോൾ ഇതൊരു പിന്നെ നമ്മൾ പ്ലാസ്റ്റർ ചെയ്യാൻ ലോകത്തിൽ അവൈലബിളായ ഏറ്റവും ബെസ്റ്റ് മെറ്റീരിയൽ ജിപ്സം തന്നെയാണ്. ഇത് ശരിക്കും വരുന്നത് ഒരു പൗഡറാണ് നമ്മൾ, പിന്നെ ഇത് ശരിക്കും ജിപ്സം നമ്മൾ പൗഡർ പിന്നെ വെള്ളം മിക്സ് ചെയ്തിട്ട് കട്ടിയായതാണിത്. പൊട്ടിക്കാൻ പറ്റുമെങ്കിൽ പൊട്ടിക്കാം. പറഞ്ഞത് ഇതാണ് ജിപ്സം പൗഡർ. ഈ പൗഡർ വെള്ളത്തിലിട്ട് മിക്സാക്കിയിട്ട് ഉടച്ചിട്ട് അത് ഗ്രേ എന്താ പറയുക പേസ്റ്റ് പോലെ ആക്കിയിട്ട് ചുമരുമ പറ്റിക്കും. ഇതിപ്പോൾ ഈ പറ്റിക്കുന്ന ഇതിപ്പോൾ പണി തീർന്നു കൊടുക്കുന്നതാണ്, കംപ്ലീറ്റ് ആയിട്ടില്ല. അതുകൊണ്ട് നിങ്ങൾ ഇത്രയും തിക്നെസ് ചെയ്യുന്നത് എൻ്റെ വേറെ വെച്ച് കാണിച്ചാൽ ഇത്ര തിക്നെസ്സിൽ ഇവർ ചെയ്യുന്നുണ്ട്. ഒരു ഈ ഒരു തിക്നെസ്സിലാണ് ഇവർ പിന്നെ അപ്ലൈ ചെയ്യുന്നത്, അല്ലാണ്ട് കുറച്ചൊന്നുമില്ല. അപ്പം പിന്നെ പ്രശ്നങ്ങൾ വരാൻ ചാൻസ് ഇല്ല. ഇവിടെ ആയിക്കോട്ടെ കേട്ടോ. അപ്പം നമ്മൾ ഒരു വീടിൻ്റെ പണി നമ്മുടെ തേപ്പിൻ്റെ കംപ്ലീറ്റ് കാര്യങ്ങൾ ഇതുപോലെ ചെയ്യാൻ പറ്റുമോ? ചെയ്യാം. നമുക്ക് ഇന്ത്യൻ മെറ്റീരിയലാണിത്. എന്തുകൊണ്ടാണ് ഇന്ത്യൻ എന്ന് പറയുന്നത്, കാലാകാലങ്ങളായിട്ട് ആൾക്കാർ ഇത് ഇന്ത്യൻ പ്ലാസ്റ്ററിങ്ങിനെ മാത്രമാണ് ഉപയോഗിക്കുന്നത്. ഓക്കെ, നമുക്ക് എക്സ്റ്റീരിയറിൽ ചെയ്യുന്ന പ്രോഡക്റ്റ് നമ്മൾ ഡെവലപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. ശരിക്കും വാട്ടർ പ്രൂഫ് ആയി കഴിഞ്ഞാൽ പുറത്ത് ചെയ്യാം, പക്ഷേ എക്കണോമിക്കലി ഫീസിബിൾ അല്ല. നമുക്ക് ഇതേ സാധനം പുറത്തേക്ക് ചെയ്ത് വരുമ്പോൾ ഈ ഉള്ളിൽ വരുന്നത് നമുക്ക് ഇതിൻ്റെ കാര്യമായിട്ട് കോസ്റ്റിൻ്റെ അഡ്വാൻറ്റേജ് ആണ്. കോസ്റ്റിൻ്റെ അഡ്വാൻറ്റേജ് ഞാൻ ഒന്ന് കാര്യമായിട്ട് മെൻഷൻ ചെയ്യാം. നമ്മൾ പ്ലാസ്റ്റർ ചെയ്ത് പിന്നെ വെള്ളം നനച്ച് രണ്ട് കോട്ട് പുട്ടിയും ആ പുട്ടിയുടെ പുറത്ത് പേപ്പറും കൂടെ പിടിച്ച് വരുന്ന കോസ്റ്റ് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ 30-40% അകത്ത് പ്രോഫിറ്റ് ഇൻറ്റീരിയറിൽ. എക്സ്റ്റീരിയർ നമ്മൾ നോർമലി ചെയ്യുന്ന പ്ലാസ്റ്റർ ചെയ്ത് പിന്നെ എക്സിമെൻ്റ് ചെയ്ത് പെയിൻറ്റ് ചെയ്യുന്ന കോസ്റ്റ് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ എക്സ്റ്റീരിയറിലേക്ക് നമ്മൾ ഈ മെറ്റീരിയൽ ട്യൂൺ ചെയ്ത് എടുക്കുമ്പോൾ നമുക്ക് വരുന്ന എക്സ്ട്രാ കോസ്റ്റ് ഉണ്ട്. ഇതിലേക്ക് മിക്സ് ചെയ്യുന്ന അഡ്മിക്സ്ചേഴ്സ് ഉണ്ട്, വാട്ടർ പ്രൂഫ് ആക്കാൻ കാര്യങ്ങളൊക്കെ, മോയ്സ്ചറൈസറിൻ്റെ ആക്കാനൊക്കെ ഇതിലേക്ക് അഡ്മിക്സ്ചേഴ്സ് മിക്സ് ചെയ്യാനായിട്ടുണ്ട്. അതായത് സ്ഥിരമായിട്ട് വെള്ളം വരുന്ന സ്ഥലങ്ങളിൽ, മഴ പെയ്യുന്ന സ്ഥലങ്ങളിൽ നമുക്ക് കോസ്റ്റ് കൂടും. ഇൻറ്റീരിയറിൽ നമുക്ക്
പുറത്തെ പ്ലാസ്റ്റിങ്ങിനെ അപേക്ഷിച്ച് അല്ലെങ്കിൽ അകത്ത് നമ്മൾ നോമൈസ് ചെയ്യുന്ന മെത്തേഡ് അപേക്ഷിച്ച് 30-40% പ്രോസസ് ചെയ്യുന്നു. ഓക്കെ ഫൈൻ. ഇവർ ചെയ്യുന്ന പരിപാടി ആദ്യം എന്താ ഇങ്ങനെ ഈ സാധനം വെച്ച് വായി പിടിപ്പിക്കും അല്ലെ, കൈനെ കൊണ്ടല്ല ചെയ്യുന്നത്, കൈനെ കൊണ്ടാണ്. കൈനെ കൊണ്ട് ആദ്യം ഇത് മാനുവലി വരുന്ന കൈനെ കൊണ്ട് ഇങ്ങനെ എടുത്ത് വാരി ഓരോരോ ഗ്രൗട്ടിങ് എടുത്ത് ഇങ്ങനെ പറ്റിക്കും. നമ്മൾ ചെയ്യുന്ന വീഡിയോ ലിങ്ക് കൊടുക്കാം. ആ കൊടുപ്പില്ല, എന്നാൽ അവർ തരും, നിങ്ങൾ അത് കണ്ടത് എങ്ങനെയാണ് ചെയ്യുന്നത്. കാരണം ഞാനിപ്പോൾ ഇവിടെ ഉണ്ടാവുമല്ലോ, ഞാനിപ്പോൾ ഇന്ന് ഒരു ദിവസം മാത്രമേ ഇവിടെ ഉള്ളൂ, ആ സമയത്ത് ആണ് ഇവരോട് കിട്ടിയത്. ചെയ്യുന്ന വീഡിയോ ഇപ്പം തരാൻ നിർവാഹമില്ല, സോറി. അപ്പം വാരി പറ്റിക്കും. വാരി പറ്റിച്ച ശേഷം പിന്നെ അവർ നല്ല ഈ ഇതേപോലത്തെ പലയൊക്കെ വെച്ചിട്ട് മിൻസ് ആക്കും അല്ല. ഓ ലേലോ ബൈ, ഓ അലൂമിനിയ, ഓക്കെ മിൻസ് ആക്കും. നിങ്ങൾ കണ്ടോ പെർഫെക്റ്റ് ആണ്. എവിടെയും ആണ് നിങ്ങൾ ഇതിപ്പോ ഇവര് പണിയെടുത്തതാണ്, ഇവിടെയും പ്രത്യേകിച്ച് അങ്ങനെ കുണ്ടോ കുഴിയോ കാര്യങ്ങളോ ബെൻഡോ ഒന്നുമില്ല. പിന്നെ വേറെ കാര്യം കാണിച്ചതാ, ഇവരുടെ പൂരിക്കാതെ പോയി ഇവരുടെ വർക്ക് കാണാം. ഇതിപ്പം ചുമരാണ്, ഇപ്പൊ ഇവിടെ കണ്ടോ നിങ്ങൾ, ഞാൻ ഇവിടെ നോക്കുമ്പോ ഇല്ലേ എന്റെ വീടിന്റെ ആ ടാങ്ക് നിങ്ങൾ കണ്ടോ, ടാങ്ക് കണ്ടോ നിങ്ങള് റിഫ്ലക്ട് ചെയ്യും എന്നുവെച്ചാല് അത്രയും തടക്കമാണ്, നല്ല പോളിഷ് ചെയ്തോളത്തെ ചുമരാണ്. അപ്പൊ നമ്മൾ പെയിന്റ് അടിക്കുമ്പോൾ പൊട്ടിയിടുന്ന അല്ല, നമ്മൾ പുട്ടി ചെയ്യേണ്ട, നമ്മൾ ഇതിന്റെ മുകളിൽ പ്രൈമറി ചെയ്തിട്ട് പെയിന്റ് ചെയ്താൽ മതി. പ്രൈമറി ചെയ്യുന്നതിന്റെ കാര്യം എമേഷന്റെ കോസ്റ്റ് കുറയ്ക്കാനാണ്. പ്രൈമറി ചെയ്ത് കഴിഞ്ഞാൽ ഇത് പ്രൈമറി ഒരു പ്രൊട്ടക്ഷൻ കോട്ടിംഗ് ആയിട്ട് ആക്ട് ചെയ്യും, ഇതിന്റെ അകത്തേക്ക് ഒരു പരിധി കൂടുതൽ എമേഷൻ വലിച്ചെടുക്കില്ല. എമേഷൻ രണ്ട് കോട്ട് അടിക്കുമ്പോൾ എമേഷന്റെ എമൗണ്ട് കുറയ്ക്കാനാണ് പ്രൈമറി ചെയ്യുന്നത്, വൈറ്റ് പ്രൈമറി ചെയ്യും. ഓക്കെ ഫൈൻ. പിന്നെ ഇതിന് വേറൊരു വലിയൊരു മെച്ചം ഞാൻ കണ്ടിട്ടുണ്ട്. ഞാൻ മെയിനായിട്ട് ഇത് യൂസ് ചെയ്യാനുള്ള കാരണം ഞാൻ പറഞ്ഞു, ഇവർ തപ്പി പിടിച്ച് പോയതാ. മെയിനായിട്ടുള്ള കാരണം എന്ന് വെച്ചാൽ, ഒന്ന് നല്ല തണുപ്പാണ് പുറത്തിൽ, ഈ ചുമരിന്റെ പുറത്ത്. ഇത് ഇവിടെ ഇപ്പം നമ്മുടെ തേപ്പാണ് കേട്ടോ, ഇവിടെയൊക്കെ സാധാരണ സിമന്റ് തേപ്പ്. ഇവർ പറഞ്ഞാൽ പുറത്ത് ഇവർ ചെയ്യില്ല, ഉള്ളിൽ മാത്രം, ഇന്ത്യയിൽ മാത്രം ചെയ്യും. ഇത് മുഴുവനും തേപ്പാണ്. ഈ തേപ്പിനേക്കാളും തണുപ്പാണ് ഇതിന് ഉൾവശം. നല്ല തണുപ്പാണ് കേട്ടോ, കൈ നോക്കി മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ, നമ്മുടെ ഇതിന് ചൂടിനെ പ്രതിരോധിക്കാനുള്ള കഴിവ് ഒരുപാട് കൂടുതലാണ് സിമന്റ് ബ്ലാസ്റ്റിനെ അപേക്ഷിച്ച്. പിന്നെ തെർമൽ റെസിസ്റ്റിവിറ്റി 160% ഹയർ ആണ് സിമന്റ് ബ്ലാസ്റ്റിനെക്കാളും. അതുകൊണ്ട് ഈ തണുപ്പ് വരാനുള്ള കാരണം കൂടെ ഞാൻ പറയാം, നമ്മുടെ ഈ വെയിലടിച്ചിട്ട് പുറത്തെ കല്ല് തേപ്പ് ചൂടായി, കല്ല് ചൂടായി, അകത്തേക്ക് ചൂട് ട്രാൻസ്ഫർ ആവേണ്ട ലാസ്റ്റ് സ്റ്റേജ് എന്ന് വെച്ചുകഴിഞ്ഞാൽ ഈ പ്ലാസ്റ്റർ ചൂടായിട്ടാണ്. ആ സ്റ്റേജിൽ വെച്ചിട്ട് ഈ പ്ലാസ്റ്റർ നമ്മൾ ചൂടിനെ ഒരുപാട് റെസിസ്റ്റ് ചെയ്യും. അപ്പൊ പുറത്തുനിന്നുള്ള ചൂടകത്തേക്ക് കാര്യമായിട്ട് കയറാണ്ട് റെസിസ്റ്റ് ചെയ്യുന്ന ഒരു ലെയറും കൂടെയാണ് നമ്മുടെ ഈ പ്ലാസ്റ്റർ. ആൾക്കാർ കാര്യമായിട്ട് ചൂസ് ചെയ്യാനുള്ള കാരണം, ചെറുതായി പറഞ്ഞ പോലെ തന്നെ കൂടുതൽ കസ്റ്റമേഴ്സ് ഓപ്റ്റ് ചെയ്യാനുള്ള കാരണം ഈ പറയുന്ന ചൂടകത്തേക്ക് കയറില്ല നമ്മുടെ കാലാവസ്ഥ. ഞാനിപ്പോ അതാണ് കാരണം, ഇവിടെ എയർഹോൾസ് ഒന്നും പ്രത്യേകിച്ച് ഒന്നുമില്ല, AC ഒക്കെ ഉണ്ട്, പിന്നെ ജനലാണ് ഉള്ളത്. അപ്പൊ ഓൾവേസ് നമുക്ക് 30-40% കോസ്റ്റ് സേവ് ചെയ്യാം, കറണ്ട് കോസ്റ്റ് സേവ് ചെയ്യാം. AC തണുപ്പ് കൂടും, തണുപ്പ് കൂടുതൽ നമുക്ക് അത്രയും ടെമ്പറേച്ചർ കുറയ്ക്കുന്നത്, AC ലോഡ് അത്രയും കുറയ്ക്കാൻ പറ്റും പുള്ളിയൊക്കെ ചൂട് കയറാത്തത് കാരണം. ഇപ്പൊ നിലത്തായിക്കോട്ടെ, നിലത്ത് ഇവിടെ ടൈൽസിന് പകരം ഞാനൊരു വുഡ് ഉണ്ട്, ഒരു ഈ പിന്നെ വുഡിന്റെ ടൈപ്പ് സാധനമാണ് ആ ടൈൽസ് വുഡ് പോലെ തന്നെ ഇടിച്ചത്, അതും തണുപ്പിന്റെ കൂടാൻ വേണ്ടി. നമ്മളിപ്പോ ചൂട് കുറക്കാനാണ് വീട്ടിനകത്ത് നോക്കേണ്ടത്. അപ്പൊ ഒരു സിമെന്റിന്റെ നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ എങ്ങനെയാ? നമുക്ക് കാര്യമായിട്ട് മൂന്ന് കമ്പാരിസൺ പറയാനുള്ളത്. ആദ്യമായിട്ട് പറയാനുള്ള കോസ്റ്റിന്റെ കാര്യം ഞാൻ മെൻഷൻ ചെയ്തു, 30-40% കോസ്റ്റ് റിഡക്ഷൻ ഉണ്ടാവും. രണ്ടാമത്തെ കാര്യം ഈ പറയുന്ന തണുപ്പാണ്, പുറത്തുള്ളിലേക്ക് കയറുന്ന ചൂട് കുറഞ്ഞു കിട്ടും. മൂന്നാമത്തെ കാര്യം, അതാണ് ഏറ്റവും വലിയ ബെനിഫിറ്റ് ഒരു വീടുണ്ടാക്കുന്ന ആളെ സംബന്ധിച്ചിടത്തോളം, ഇതിന്റെ ഈസിനെസ്സും ടൈമിന്റെ കുറവുമാണ്. നമുക്ക് സാധാരണ പ്ലാസ്റ്റർ ചെയ്ത് രണ്ട് കോട്ട് പുട്ടി ചെയ്ത് പിന്നെ അത് പേപ്പർ പിടിച്ച് വരുന്ന സമയത്തിന് 4-1 സമയം വരും. ഇനി നോർമൽ പ്ലാസ്റ്റർ സർഫസിന് മുകളിൽ ഇനി നമ്മൾ എന്ത് ചെയ്യണമെന്ന് പറഞ്ഞാൽ, ഇതിന്റെ പുറത്ത് പുട്ടി ചെയ്യാം, രണ്ട് കോട്ട് പുട്ടി ചെയ്ത് അതിന് മുന്നേ വെള്ളം നനയ്ക്കണം. തേച്ചതിന്റെ പുറത്ത് ഒരാഴ്ച വെള്ളം നനച്ച് അതിന്റെ പുറത്ത് രണ്ട് കോട്ട് പുട്ടി ചെയ്ത് പേപ്പർ പിടിച്ച് വരുന്ന സമയത്തിന്റെ 4-1 സമയം മതി, യാതൊരു പണിയും ഇല്ല. ഇപ്പൊ ഇത് തേച്ചതാണ്, തേച്ച ഒരു മുരുമുര പോലെ ഇങ്ങനെ കിടക്കുന്നുണ്ട്. ഇത് ഫിനിഷ് ചെയ്തില്ല, സ്റ്റിൽ ഇതൊക്കെയാണ് ഫിനിഷ് ചെയ്ത്. അപ്പുറം അപ്പുറം നല്ല ക്രിസ്റ്റൽ ക്ലിയർ ആണ് കേട്ടോ. ഇത് ചങ്ങാതി പോലെ അപ്ലൈ ചെയ്യുന്നുണ്ട്. അപ്ലൈ കറ ഇതിന്റെ കാര്യം എടുക്കാം. പിന്നെ ഇവിടെ മാത്രമല്ല, ജസ്റ്റ് കാണിച്ചതാം, ഇത് മറ്റു റൂമുകളിൽ ഇവർ പണി തുടങ്ങിക്കഴിഞ്ഞു ഓൾറെഡി. ഇവിടെ ഒക്കെ ഇപ്പൊ ചെയ്യും കേട്ടോ, ഈ റൂം മുഴുവൻ, എന്റെ വീട് മുഴുവൻ ഇവർ ഇതാക്കുന്നത്. ഇതുണ്ടോ നിങ്ങള്, ഞാനിപ്പോ ഈ റൂമിന്റെ അകത്ത് ചോദിച്ചിട്ട് ഇത് കംപ്ലീറ്റ് ഫൈനൽ ആയിട്ടില്ല. അപ്പൊ ഇവിടെ നോക്കുമ്പോ ഈ ഒരു വശം ഇങ്ങനെ തിളങ്ങുന്നുണ്ടോ നിങ്ങള്, ചുമരിങ്ങനെ തിളങ്ങി വരുന്നുണ്ടോ, അത്രക്കും തിളക്കം ആൻഡ് മിൻസ് കേട്ടോ. ഇനി ഇതിപ്പോ ഇത് ഇവിടെയൊക്കെ ഫസ്റ്റ് കോട്ടിംഗ് കൊടുത്തിട്ടുള്ളൂ, സെക്കൻഡ് കോട്ടിംഗ് കൊടുത്തിട്ടില്ല. അതിപ്പോ അത് കൊടുക്കണം കേട്ടോ. നമുക്ക് തുടങ്ങി വരാനായിട്ട് 8 ദിവസം 12 ദിവസം 20 ദിവസം വരെ എടുക്കും, കാലാവസ്ഥ അനുസരിച്ചിട്ട്. മോയ്സ്ചർ കൂടുതലുള്ള സ്ഥലങ്ങളിലാണെങ്കിൽ കൂടുതൽ സമയം എടുക്കും. ഇത് മോയ്സ്ചർ കംപ്ലീറ്റ് എന്താന്ന് വലിഞ്ഞു വന്നു കഴിഞ്ഞാൽ മാത്രം നമ്മൾ പ്രൈമർ ചെയ്യാൻ പാടുള്ളൂ. 8 ദിവസം 8-20 ദിവസം കേരളത്തിലെ കണ്ടീഷനിലാണെങ്കിൽ, ഇപ്പൊ വയനാട് പോലെ സ്ഥലങ്ങളിൽ മോയ്സ്ചർ കൂടുതലാണ്, അതുപോലെ തന്നെ ടെമ്പറേച്ചർ കുറവാണ്. അതെല്ലാം ഉണങ്ങി വരാനായിട്ട് നമുക്കൊരു 10-20 ദിവസത്തെ സമയം എടുക്കും. ഓക്കെ, പിന്നെ അതുപോലെ ഏത് കാലാവസ്ഥയിൽ ചെയ്യാൻ കുറച്ചും കൂടി ബെറ്റർ? ശരിക്കും പറഞ്ഞു എല്ലാ കാലാവസ്ഥയ്ക്കും ചെയ്യാൻ പറ്റും, ഈ സമയത്തിന്റെ വേരിയേഷൻസ് മാത്രമേ വരുള്ളൂ. പ്രൈമറി ചെയ്യുന്നതിന്റെ മുന്നേ ഇത്ര ഇത്ര സമയം വെയിറ്റ് ചെയ്യണമെന്നുള്ള മാത്രമേ ഉള്ളൂ. പിന്നെ ഈ വെള്ളത്തിന്റെ പ്രശ്നം, അതൊക്കെയാണ് ആൾക്കാർ കാര്യമായിട്ട് പറയുന്ന പ്രശ്നങ്ങൾ. നമ്മൾ ജിപ്സം പ്ലാസ്റ്ററിൽ ഇപ്പൊ വെള്ളം ഒഴിക്കാൻ പോവുകയാണ്, നമുക്ക് അകത്തുനിന്ന് വെള്ളം ഒഴിച്ചാലോ തുടക്കുന്ന സമയത്ത് വെള്ളമായി കഴുകിയാലോ ഒന്നും പ്രശ്നങ്ങളില്ല.
അപ്പൊ ഇപ്പം ഇവിടെ നമുക്ക് വെള്ളം അടിച്ച് കാണിച്ചു തരുന്നു അതുപോലത്തേക്ക് നമുക്ക് വെള്ളം കൊണ്ട് സുഖമായിട്ട് വാഷ് ചെയ്യാവുന്നേ ഉള്ളൂ വാഷബിൾ ആണ് മെറ്റീരിയൽ ഈർപ്പം തട്ടി കഴിഞ്ഞാൽ സംഭവിക്കും പിന്നെ ഇതിന് മുകളിൽ വെള്ളം ഒഴിച്ചാൽ അതായത് ആ കാര്യങ്ങളെല്ലാം നമുക്ക് അടുത്ത വീഡിയോ ഫിനിഷ് ചെയ്ത് ഫിനിഷ് എന്തായാലും ഫിനിഷ് ചെയ്ത് നമ്മളെന്താ ഇതെല്ലാം കംപ്ലീറ്റ് കഴിഞ്ഞാൽ ഞാൻ പോയി തിരിച്ചോ രണ്ടര മാസം എടുക്കും ഇവരെ പണി എത്ര ദിവസം വീട് മൊത്തം ചെയ്യാൻ നമുക്ക് സമയം ആവശ്യമുള്ളൂ യെസ് മൊത്തത്തിലടേ ഇത് മുഴുവൻ ഇവിടെ മുഴുവൻ ഞാൻ ഈ ഒരു ജിപ്സം പ്ലാസ്റ്റിംഗ് ചെയ്തു കംപ്ലീറ്റ് പണി ചെയ്യും പുട്ടിയുടെ പണി അടക്കമുള്ള പിന്നെ കോസ്റ്റും വളരെ കുറവാണ് അപ്രോക്സിമേറ്റ്ലി നിങ്ങൾ എങ്ങനെ ചാർജ് ഈടാക്കുന്നത് എങ്ങനെയാ നമുക്ക് പിന്നെ 40 rupees പെർ സ്ക്വയർ ഫീറ്റ് ആണ് ലൈഫ് ടൈം വാറണ്ടി പ്രൊവൈഡ് ചെയ്യുന്ന മെറ്റീരിയൽ കൊടുക്കുന്നത് 40 rupees ഒക്കെ അപ്പൊ എനിക്ക് എത്ര ആവും ഏകദേശം 80 ആ റേഞ്ചിൽ ആവും കേട്ടോ അല്ലേ പിന്നെ മെറ്റീരിയൽസിന്റെ അവൈലബിലിറ്റി അവിടുത്തെ കോസ്റ്റും ബാക്കി അവിടുത്തെ ലേബറിന്റെ ചാർജും എല്ലാം ഡിപ്പെൻഡ് ചെയ്യും 2.5 to 3.5 നമ്മൾ ഈ പറയുന്ന അകത്ത് ചെയ്യുന്ന സ്ഥലങ്ങളിൽ കമ്പനി ചെയ്യുന്ന വർക്കുകൾക്ക് ലൈഫ് ടൈം വാറണ്ടി പ്രൊവൈഡ് ചെയ്യുന്നതാണ് ഇനി ഇതിൽ പിന്നെ ഈ വാറണ്ടിയുടെ കാര്യങ്ങൾ ആൾക്കാർ ചോദിക്കുക നിങ്ങൾ എന്ത് ഉറപ്പിലാണ് വാറണ്ടി കൊടുക്കുക എന്നുള്ളത് ഞാൻ പറയുന്നത് സിമെന്റ് പ്ലാസ്റ്റർ ആണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ജിപ്സം പ്ലാസ്റ്റിങ്ങിന് ശേഷം വന്ന മെത്തേഡ് നമ്മുടെ ആൾക്കാരുടെ ധാരണയിൽ ഇതൊരു പുതിയ മെറ്റീരിയലും പിന്നെ സിമെന്റ് പഴയ ഒരു മെറ്റീരിയലുമായിട്ടാണ് ഉള്ളത് ഞാൻ എൻ്റെ ജസ്റ്റ് ഒരു കാര്യം പറയാം ഇപ്പൊ നമ്മുടെ കേരളത്തിൽ ഇത് എന്തുകൊണ്ട് മുന്നേ വന്നില്ല എന്ന് പലരും ചോദിച്ചിട്ടുണ്ട് ഇത് പഴയ മെറ്റീരിയൽ എന്ന് പറഞ്ഞവർ ചോദിക്കുന്ന കാര്യം മുന്നേ ഇവിടെ വന്നത് സിമെന്റ് ബ്ലാസ്റ്റർ ആണല്ലോ അത് കഴിഞ്ഞിട്ടല്ലേ ജിപ്സം ബ്ലാസ്റ്ററും ഇതിന്റെ മുന്നേ ഒരു ബ്ലാസ്റ്ററിംഗ് ഉണ്ടായിരുന്നു ഇവിടെ ലൈം കോൺക്രീറ്റ് ലൈം ബ്ലാസ്റ്റർ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ കുമ്മായം വെച്ചിട്ട് ആൾക്കാർ പണ്ട് തേക്കായിരുന്നു ആൾക്കാർ അതാത് സ്ഥലങ്ങളിലുള്ള ലോക്കലി അവൈലബിൾ ആയിട്ടുള്ള മെറ്റീരിയൽ വെച്ചിട്ടാണ് ആ സ്ഥലങ്ങളിൽ കൺസ്ട്രക്ഷൻ മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരുന്നത് ഇപ്പൊ ഇവിടെ നമ്മൾ ചെങ്കലാണ് യൂസ് ചെയ്യുന്നത് എറണാകുളത്ത് നമ്മൾ ഇതിന് പകരം സോളിഡ് ബ്ലോക്ക് ആണ് യൂസ് ചെയ്യുന്നത് ഈ പറയുന്ന സിമെന്റ് പ്ലാസ്റ്റർ വരുന്നതിന് മുന്നേ ലൈം പ്ലാസ്റ്ററും അതിന്റെ മുന്നേ പിന്നെ ബാക്കിയുള്ള സ്ഥലങ്ങൾ ഇത് ലോക്കലി അവൈലബിൾ ആയിട്ടുള്ള സ്ഥലത്ത് ഉണ്ടായിരുന്നു ജിപ്സം പ്ലാസ്റ്റർ ഉണ്ടായിരുന്നു ഇവിടെ വരാൻ വൈകിയ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഇവിടെ അടുത്ത് മൈനുള്ളത് രാജസ്ഥാനിലാണ് ഇന്ത്യയിൽ അപ്പൊ അവിടെ നിന്ന് ബൈ റോഡ് ട്രാൻസ്പോർട്ട് ചെയ്ത് കൊണ്ടുവരാന്നുള്ള എക്കണോമിക്കലി ഫീസിബിൾ അല്ലായിരുന്നു പണ്ട് പിന്നെയുള്ള ഓപ്ഷൻ ബൈ സി മിഡിൽ ഈസ്റ്റിൽ നിന്ന് മെറ്റീരിയൽ വരുന്നതായിരുന്നു ഇത് നമ്മളായിട്ടൊന്നുമല്ല ആദ്യം കൊണ്ടുവന്നിട്ടുള്ളത് ജിതേഷ് സാർ പിന്നെ വികാസ് ആയിട്ട് അങ്ങനെ പല ആൾക്കാരുണ്ടായിരുന്നു മുന്നേ കൊണ്ടുവന്ന ആൾക്കാർ അന്ന് അവർ കൊണ്ടുവരാനുള്ള ധൈര്യം കാണിച്ചു അവർ ചെയ്യാനുള്ള ധൈര്യം വേറെ കുറെ ആൾക്കാർ കാണിച്ചു ഇപ്പോൾ ഇത് നോർമലി ആക്സെപ്റ്റഡ് മെറ്റീരിയൽ ആയിട്ട് മാറി പിന്നെ ഇപ്പൊ ചക്രവർത്തി നമ്മൾ ചെയ്ത സൈറ്റുകളൊക്കെ കാണിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ അങ്ങനെ റെഫറൻസിൽ നമ്മൾ സംസാരിച്ചപ്പോൾ കേട്ടു അങ്ങനെ നമ്മൾ ഈ ഭാഗത്തേക്ക് ഒരുപാട് വീടുകളായി ഇപ്പൊ പയ്യന്നൂർ ഭാഗത്തേക്ക് നമ്മൾ ഒരുപാട് വീടുകൾ ചെയ്തിട്ടുണ്ട് കണ്ണൂർ ജില്ലയിൽ തന്നെ ഇപ്പോൾ നമ്മളൊരു 5 to 10% ആൾക്കാർ പ്രിഫർ ചെയ്യുന്നുണ്ട് ഒരു 100 വീട് ചെയ്യുന്ന സമയത്ത് ഒരു 5 to 10 ആൾക്കാരെങ്കിലും ജിപ്സം പ്ലാസ്റ്ററിംഗ് അപ്പൊ സാധാരണ ആൾക്കാർ പറയുന്നുണ്ട് പറഞ്ഞു ഞാൻ അന്ന് പറഞ്ഞപ്പോ കമന്റ് ബോക്സ് കണ്ടാണ് ഈ ആണിയൊക്കെ അടിച്ച പൊട്ടിപ്പോന്നൊക്കെ പറഞ്ഞു ഇതെല്ലാം അടിച്ച് കാണിച്ചു കൊടുക്കാം ആണി അടിച്ച് കാണിച്ചു കൊടുക്കാം ഡ്രില്ല് ചെയ്ത് കാണിച്ചു കൊടുക്കാം അകത്തുനിന്ന് ഇതിന്റെ പുറത്ത് വെള്ളം വരുന്നതിനോ നമ്മളിതിന് മുകളിൽ ആണി ചെയ്യുന്നതിനോ പിന്നെ ഡ്രില്ല് ചെയ്യുന്നതിനോ യാതൊരു കുഴപ്പമില്ല പിന്നെ അതിന്റെ സ്ട്രെങ്ത്തിനെ കുറിച്ച് ആൾക്കാർ ചോദിക്കും നമുക്ക് നോർമലി ഐ എസ് കോഡിൽ സ്പെസിഫൈ ചെയ്യുന്ന സ്ട്രെങ്ത്തിനേക്കാളും 4 ഇരട്ടി സ്ട്രെങ്ത് നമുക്ക് ഈ സർഫസിലേക്ക് ഇപ്പോ ഇന്നലെ വീടാണ് തുടങ്ങിയത് ഇത് ഇന്നലെ ദിവസം കൊണ്ട് തീർത്താണ് ഈ വാൾ സ്ട്രെങ്ത് ഉണ്ട് ഞാൻ പറയുന്നത് സ്ട്രെങ്ത്തിന്റെ കാര്യത്തിൽ നമുക്ക് സാധാരണ ഐ എസ് കോഡിൽ പറയുന്ന പ്ലാസ്റ്ററിന് വേണ്ട സ്ട്രെങ്ത്തിന് 4 ഇരട്ടി സ്ട്രെങ്ത് ഉണ്ട് നമ്മൾ കൊണ്ടുവരുന്ന പ്ലാസ്റ്ററിന് 4 Newton per mm² ആണ് നമുക്ക് വരുന്ന സ്ട്രെങ്ത് അതായത് ഇത് നമുക്ക് അടിച്ച് കാണിക്കാം കംപ്ലീറ്റ് ഉണങ്ങിയിട്ട് എല്ലാം ഫിനിഷ് ചെയ്ത് കഴിഞ്ഞിട്ട് വയറിങ്ങിന്റെ ഓട്ടയില്ല ഇപ്പൊ വലിയ കുഴി പോലത്തെ ഓട്ടയാണ് ഈ ഓട്ടയൊക്കെ അവർ നടക്കുന്നു കേട്ടോ ഇതിനെ ചെതൽ എടുക്കുന്ന പരിപാടി നടക്കും ചെതൽ വരുന്നത് ചോർച്ച വരുന്നത് ഈ രണ്ടും നമ്മൾ റെസിസ്റ്റ് ചെയ്യേണ്ടത് അത് വരുന്ന സ്ഥലത്ത് നിന്ന് ബ്ലോക്ക് ചെയ്തിട്ടാണ് ചെതൽ കയറി വരുന്നത് നമ്മുടെ താഴെ മണ്ണിന്റെ അകത്ത് അത് നമ്മൾ വീടുണ്ടാക്കുന്ന സമയത്ത് വീടിന്റെ അകത്തുനിന്ന് ചെതൽ വരില്ല നമ്മൾ ഫസ്റ്റ് ചെയ്യേണ്ടത് അത് കേരളത്തിൽ പൊതുവെ ആൾക്കാർ ശ്രദ്ധിക്കാത്ത രണ്ട് കാര്യങ്ങളാണ് ഒന്ന് ചെതലും രണ്ട് ചോർച്ചയും ഇതാണ് ശരിക്കും പറഞ്ഞാൽ ഏറ്റവും വലിയ നഷ്ടത്തിലേക്ക് നമ്മൾ കൊണ്ടുപോകുന്നത് ഫർണിച്ചർ അത്രയും വില കൊടുത്ത് ചെയ്തിട്ട് തേക്കിന്റെ ഫർണിച്ചറൊക്കെ ചെതലടിച്ച് പോകുന്നു രണ്ട് നമ്മൾ അത്രയും കഷ്ടപ്പെട്ട് അത്രയും ഇന്ത്യ ചെയ്ത് ബാത്റൂം ചെയ്യും റൂഫ് ചെയ്യും റൂഫിന് മുകളിൽ ബോർഡ് ചെയ്യും ഇതെല്ലാം ചോർച്ച വന്നിട്ട് ചെതല വന്നിട്ട് നശിച്ചു പോകും രണ്ട് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുള്ളൂ ഒന്ന് നമ്മൾ തറ കെട്ടുന്ന സമയത്ത് ഒരു ഡാം പ്രൂഫ് കോഴ്സ് എന്ന് പറഞ്ഞിട്ട് താഴത്തുനിന്ന് വെള്ളം കയറി വരാണ്ടിരിക്കാനായിട്ട് ഫസ്റ്റ് മെത്തേഡ് അത് ചെയ്യുക രണ്ട്
അവിടെ തന്നെ ഈ ചെതലിനുള്ള ആന്റി ടെർമൈറ്റ് ട്രീറ്റ്മെന്റ് നമ്മൾ തറയിൽ ചെയ്യുകയാണെങ്കിൽ പിന്നെ ഈ പറയുന്ന വുഡിന്റെ കാര്യങ്ങളൊന്നും ടെൻഷൻ വേണ്ട. വുഡ് ആന്റി ടെർമൈറ്റ് ആവണമെന്നില്ല, തറയിൽ ചെയ്താൽ മതി. പിന്നെ ഈ പറയുന്ന ചോർച്ചയുടെ കാര്യത്തിൽ ഒന്ന് റൂഫിന്റെ വാട്ടർ പ്രൂഫിംഗ്, റൂഫിന്റെ വളരുമ്പോൾ മുകളിൽ ബോർഡാ ചെയ്യാൻ തോന്നി, റൂഫിന്റെ വാട്ടർ പ്രൂഫിംഗ്, അതുപോലെ സൺഷെയ്ഡുകൾ, അത് ഇഷ്ടം ഏരിയ എന്ന് കാണിച്ചു കൊടുക്കാം. ഇതിന്റെ അറൗണ്ട് സൺഷെയ്ഡ് വരും. ഈ സൺഷെയ്ഡിന്റെ അടുത്ത് ഈ പുറത്തെ പ്ലാസ്റ്ററിങ്ങിന് ക്രാക്ക് വരാൻ ചാൻസ് ഉണ്ട്. നമ്മുടെ പ്ലാസ്റ്ററിങ് ക്രാക്ക് വരില്ല. അതിന്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പുറത്തെ പ്ലാസ്റ്ററിങ്ങിന് കോൺട്രാക്ഷനും എക്സ്പാൻഷനും, ചൂടാവുമ്പോൾ ഇത് എക്സ്പാൻഡ് ചെയ്യും, പിന്നെ തണുത്ത് വരുമ്പോൾ ഇത് കോൺട്രാക്ട് ചെയ്യും. കോൺട്രാക്ട് ഈ എക്സ്പാൻഷനും കോൺട്രാക്ഷനും ഇടയ്ക്ക് ക്രാക്കുകൾ വരും. അത് കാരണം ഈ ജോയിന്റുകളിലും റൂഫിലും എല്ലാം ക്രാക്കുകൾ വരും. അപ്പം നമ്മൾ നിർബന്ധമായിട്ടും റൂഫും പിന്നെ നമ്മുടെ സൺഷെയ്ഡുകളും എല്ലാ ബാത്റൂമുകളും നിർബന്ധമായിട്ടും വാട്ടർ പ്രൂഫ് ചെയ്തിട്ട് മാത്രം വീട് ചെയ്യും. അതൊരു അധിക ചിലവായിട്ടോ ആർഭാടമായിട്ടോ കാണാതെ അത് വീട്ടിൻ്റെ ഏറ്റവും ബേസിക്കായിട്ട് വേണ്ട കാര്യമാണെന്ന് നമ്മൾ മനസ്സിലാക്കിക്കൊണ്ട് ചെയ്യുക. ചെതലിൻ്റെ ട്രീറ്റ്മെൻറ്റ് നമ്മൾ തറയുടെ മുകളിൽ തന്നെ ചെയ്യും. സംഭവം എന്ന് വെച്ചാൽ ഇവർ പറഞ്ഞ ഈ ഇത്ര കാര്യങ്ങളൊന്നും എനിക്കറിയില്ല. ഞാൻ അറിയുന്ന രണ്ട് കാര്യങ്ങൾ, ഒന്ന് ചിലവ് കുറവാണ്, തേപ്പിനെ അപേക്ഷിച്ച് ചിലവ് കുറവാണ്. രണ്ടാമത് നല്ല തണുപ്പുണ്ടാവും. തണുപ്പാണ് എനിക്ക് മെയിൻ, കാരണം എൻ്റെ വീടിനകത്ത് എപ്പോഴും നല്ല വെളിച്ചവും നല്ല തണുപ്പും വേണമെന്ന് ആഗ്രഹിക്കുന്ന വ്യക്തിയാണ്. കാരണം നമുക്ക് ഈ ചൂട് കൂടുന്നതനുസരിച്ച് ഇലക്ട്രിക്കൽ കൺസപ്ഷൻ, കറണ്ട് ബില്ല് കൂടും, എ സി ഇടേണ്ടി വരും, ഫാൻ ഇടേണ്ടി വരും, ചൂടെടുക്കുന്ന. ഇപ്പം വീട്ടിലെ ആണുങ്ങളെക്കാൾ കൂടുതൽ സ്ത്രീകൾക്കാണ് ചൂട് എടുക്കുന്നത്. നമ്മളെക്കാൾ കൂടുതൽ വസ്ത്രങ്ങൾ, അടിവസ്ത്രങ്ങളായിക്കൊണ്ടൊക്കെ സ്ത്രീകൾ ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് തന്നെ സ്ത്രീകൾക്കാണ് ചൂട് കൂടുതൽ. നിങ്ങളുടെ വീട്ടിലിപ്പോൾ സ്ത്രീകളാണ് അവരേക്കും അധികം പറഞ്ഞാൽ ചൂടെടുക്കുന്നേ ചൂടെടുക്കുന്നത്. അപ്പം വീടിനകത്തിരിക്കുന്ന സ്ത്രീകൾക്ക് ചൂടെടുക്കാതിരിക്കാനുള്ള ഒരു സംവിധാനം, അതാണ് ഞാനും ഉദ്ദേശിക്കുന്നത്. പിന്നെ എക്സ്പെൻസും കുറവാണ്. എക്സ്പെൻസ് എന്ത് എത്രയായി ടോട്ടൽ എന്നുള്ള പണി മൊത്തം കഴിഞ്ഞിട്ട് പറയാം. വേഗം തീരും. സാധാരണ തേപ്പൊക്കെ ഒരു മാസമൊക്കെയാണ്, ഇത് ഒരു രണ്ടാഴ്ചക്കുള്ളിൽ പണി തീരും. പിന്നെ വളരെ സ്പീഡ് വേണം. പിന്നെ ഒരു വാറണ്ടി തരുന്നില്ല. അപ്പോൾ നമുക്ക് ട്രൈ ചെയ്യാമല്ലേ. പുതിയത് കാര്യം പുതിയതല്ല, പഴയതാണ്, ബട്ട് സ്റ്റിൽ നമുക്ക് ട്രൈ ചെയ്യാം. അപ്പം എല്ലാവരോടും നന്ദി. വേറെ എന്താ പറയുക, ഇനിയിപ്പം ദുബൈയിലേക്കാണ് പോകേണ്ടത്. ദുബൈയിൽ പോയിട്ട് അവിടുത്തെ കാഴ്ചകളാണ് വരാൻ പോകുന്നത്. വീട് പണി ഇനി രണ്ട് മാസം കഴിഞ്ഞിട്ട് ഞാൻ വരും. വീട് ഇങ്ങനെ ഒന്നും ആയിരിക്കില്ല കേട്ടോ. അപ്പോൾ ഉപ്പയുണ്ട്, ഉപ്പയാണ് വീട് പണിയുടെ കാര്യങ്ങളൊക്കെ ഹാൻഡിൽ ചെയ്തത് കേട്ടോ. ഒരുപാട് നന്ദി സപ്പോർട്ട് ചെയ്തതിന്. ഇതിൻ്റെ ഡീറ്റെയിൽസ് മുഴുവൻ ഞാൻ ഡെസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് എന്ത് സംശയമാണ് ഇവരെ വിളിക്കുക, സംസാരിക്കുക. നിങ്ങൾ ഒരുപാട് വട്ടം ആലോചിക്കുക, ഒരുപാട് ആൾക്കാർ ചോദിക്കുക. എന്നിട്ട് നിങ്ങൾക്ക് നല്ലതാണ്, ഉറപ്പുള്ളതാണ്, നിങ്ങൾക്കും പറ്റും, എനിക്കും പറ്റും എന്നുള്ള ഉറപ്പുള്ളതാണ് ഞാൻ സെലക്ട് ചെയ്തത്. നിങ്ങൾക്കും അതുപോലെ പറ്റും എന്ന് ഉറപ്പുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ അവരോട് ഡീൽ അല്ലെങ്കിൽ ആ ഒരു വർക്ക് അവർക്ക് കൊടുക്കുക കേട്ടോ. നന്ദി, ഒരുപാട് നന്ദി സപ്പോർട്ട് ചെയ്യുന്നതിന്. നല്ല നല്ല ട്രാവൽ വീഡിയോസുമായിട്ട് അടുത്ത എപ്പിസോഡ് കാണാം. വീഡിയോ കണ്ടതിന് ശേഷം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ.